ഊന്നുകൽ മേഖലയിലെ പ്ലാന്റേഷനിൽ തമ്പടിച്ച് ഭീതി പരത്തിയിരുന്ന ആനകൾ ഇഞ്ചത്തൊട്ടി വനത്തിലേക്ക് മടങ്ങി. ഇതോടെ രണ്ടു മാസത്തിലധികമായി നിലനിന്നിരുന്ന ആശങ്ക ഒഴിവായിട്ടുണ്ട്. ആനകൾ വീണ്ടും എത്താതിരിക്കാൻ നിരീക്ഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആനകളെ ഓടിക്കാൻ RRT നേതൃത്വത്തിൽ പല കുറി നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. കവളങ്ങാട് പഞ്ചായത്തിലെ നമ്പൂരിക്കൂപ്പ്, തടിക്കുളം, പേരക്കുത്ത്, ഉപ്പുകുളം തുടങ്ങി വിവിധ പ്രദേശങ്ങൾക്ക് ഭീഷണിയായി 3 ആനകളാണ് വനംവകുപ്പ് പ്ലാന്റേഷനിൽ തമ്പടിച്ചിരുന്നത്. ഇഞ്ചത്തൊട്ടി വനത്തിൽ നിന്നും പെരിയാർ കടന്ന് ചാരുപാറ വഴിയാണ് ആനകൾ പ്ലാന്റേഷനിൽ കയറിക്കൂടിയത്. കൊമ്പനും പിടിയും കുട്ടിയും അടങ്ങിയ ആനക്കൂട്ടം കഴിഞ്ഞ രാത്രിയാണ് തിരികെ ഇഞ്ചത്തൊട്ടി വനത്തിലേക്ക് മടങ്ങിയത്. ചാരുപാറ ഭാഗത്ത് കൃഷിനാശമുണ്ടാക്കിയായിരുന്നു ആനകളുടെ മടക്കം. ഇതോടെ രണ്ട് മാസത്തിലധികമായി വിവിധ ജനവാസ മേഖലകളിൽ നിലനിന്നിരുന്ന ഭയാശങ്കകൾക്കാണ് അറുതിയായത്. പ്ലാന്റേഷന് ചുറ്റുമുള്ള ജനവാസ മേഖലകളിൽ കടന്ന ആനകൾ വൻതോതിൽ കൃഷിനാശമുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്ന് ആനകളെ തുരത്താൻ വനംവകുപ്പിന്റെ RRT നാട്ടുകാരും ചേർന്ന് പലവട്ടം നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരുന്നു. പടക്കം പൊട്ടിച്ചും ഒച്ച വെച്ചുമെല്ലാം ആനകളെ തുരത്താനായിരുന്നു ശ്രമിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ വെള്ളിയാഴ്ച ആദിവാസികളുടെ കൂടി സഹകരണത്തോടെയും ശ്രമം നടത്തിയിരുന്നു. തുടർച്ചയായി നടത്തിയ ഈ ശ്രമങ്ങളുടെ ഫലമായാണ് ആനകൾ സ്വയം പ്ലാന്റേഷൻ ഉപേക്ഷിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ ആനകൾ വീണ്ടും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതിനാൽ ആനകളുടെ സഞ്ചാരപഥങ്ങളിൽ നിരന്തരം നിരീക്ഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. ഇതിനായി വാച്ചർമാരെ നിയോഗിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. KCV ന്യൂസ്, പുന്നേക്കാട്.